ഹരി കൃഷ്ണ. ഇന്ന് നമ്മൾ ഒന്നാമത്തെ സ്കന്ധത്തിലെ ആറാമത്തെ അധ്യായം സംഗ്രഹരൂപത്തിൽ നമുക്ക് പറയാം. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തി വ്യാസഭഗവാൻ നാരദനോട് ചോദിക്കേണ്ടായി, എങ്ങനെയാണ് അങ്ങേക്ക് ഇത്രയും ജ്ഞാനം നേടിയത്, അതെല്ലാം ഒന്ന് പറഞ്ഞു തരൂ എന്നുള്ള ചോദ്യത്തിന് നാരദ മഹർഷി പറയുകയാണ്, ഹേ വ്യാസരേ, എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറൊരു മകനുണ്ടായിരുന്നില്ല. എന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കണം എന്നുള്ള ആഗ്രഹം അമ്മയ്ക്കുണ്ടായിരുന്നു. ഒരു ദാസ്യവേല ചെയ്യുന്ന സ്ത്രീക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വളരെ കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിക്കണം എന്നുള്ള ചിന്തയോടു കൂടിയിട്ട് അമ്മ അധ്വാനിച്ചു കൊണ്ടുവന്നിരുന്നു. പക്ഷേ എനിക്കതിലൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. എനിക്ക് ഭഗവാനിലേക്ക് ആ സന്യാസിമാർ എന്നെ ഉപദേശിച്ച് തന്നിരുന്ന ആ ഉപദേശം കൊണ്ട് എപ്പോഴും ആ ഭഗവാൻ്റെ ശ്രീകൃഷ്ണൻ്റെ മനസ്സിൽ വെച്ചും കൊണ്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ച് കൊടുക്കും വേണം, ഭഗവാനെ വിടും വയ്യ എന്നുള്ള ഭാവത്തിൽ ഇരിക്കുന്ന സമയത്ത് അമ്മയെ ഒരു പാമ്പ് കടിച്ചു, അമ്മ മരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അമ്മയുടെ മരണം ഭഗവാൻ്റെ അനുഗ്രഹമാണ്, ഭഗവാനിലേക്ക് എത്തിക്കാനുള്ള ഭഗവാൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ സ്വയം ആശ്വസിച്ചു. അങ്ങനെ എൻ്റെ അമ്മയോടുള്ള ബന്ധം തീരെ അറ്റുപോയത് കൊണ്ട് എനിക്ക് ആ ഭഗവാനിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വടക്കോട്ട് യാത്രയായി. ആ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കാട്ടിൽ പോയിട്ട് ഞാൻ തപസ് ചെയ്തു. തപസ് ചെയ്തപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ട ഭഗവാനെ എനിക്ക് കാണാൻ പറ്റിയില്ല. കാരണം ഭഗവാനെ കണ്ടപ്പോൾ ഭക്തി കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി, ഞാൻ കണ്ണടച്ചു പോയി. കണ്ണടച്ചു പോയപ്പോൾ ആ ഭഗവാൻ്റെ രൂപം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഭഗവാൻ തെളിയിപ്പിച്ചു തന്നു. തൻ്റെ മനസ്സിൽ കാണുന്ന ഭഗവാൻ്റെ രൂപത്തെ കണ്ട് കരഞ്ഞു കരഞ്ഞുകൊണ്ട് ആ ഭഗവാനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ രൂപം മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമായി. ആ രൂപം തൻ്റെ മനസ്സിൽ നിന്ന് പോയപ്പോൾ സങ്കടമായി എനിക്ക്. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ വിഷണ്ണനായിട്ട് തലതാഴ്ത്തിരിക്കുന്ന സമയത്ത് ഒരു അശരീരി വാക്ക് കേട്ടു, ഹേ മകനെ, നിനക്ക് ഈ ജന്മത്തിൽ ഇനി എന്നെ കാണാൻ പറ്റില്ല. ഞാൻ എൻ്റെ രൂപം നിനക്ക് കാണിച്ചു തന്നില്ലേ? അത് മനസ്സിൽ സൂക്ഷിച്ചും കൊണ്ട് ഈ ജന്മം അവസാനിപ്പിച്ചോളൂ. അതിനുശേഷം നിനക്ക് എൻ്റെ പാർഷദനാകാം എന്ന് പറഞ്ഞ അശരീരി കേട്ടു. അങ്ങനെ ഞാൻ ഭക്തിയോടുകൂടി ഭഗവാൻ്റെ നാമങ്ങൾ കീർത്തിച്ചും കൊണ്ട് നടന്നു. അവസാനം എവിടെയോ വെച്ച് എൻ്റെ ശരീരം വീണുപോയി. ഭഗവാൻ പറഞ്ഞ പ്രകാരം എൻ്റെ ശരീരം വീണുപോയപ്പോൾ ഞാൻ ഭഗവാൻ്റെ പാർഷദനായിട്ട് പ്രളയാവസാനം വരെ ഭഗവാൻ്റെ കൂടെ തന്നെ കഴിഞ്ഞു. പ്രളയം ആരംഭിച്ചപ്പോൾ, എല്ലാ നശിച്ചു പോകുന്ന സമയമായപ്പോൾ ഭഗവാൻ എന്നോട് പറഞ്ഞു, ബ്രഹ്മദേവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്വാസവായുവിൽ കൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ
ബ്രഹ്മദേവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്വാസവായിൽ കൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ 1000 വർഷം സംവത്സരം ബ്രഹ്മദേവൻ ഉറക്കമായി. ആ 1000 സംവത്സരം കഴിഞ്ഞ് ബ്രഹ്മദേവൻ ഉണർന്ന് സൃഷ്ടി ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാണവായുവിൽ കൂടെ ഞാൻ പുറത്തേക്ക് ചാടി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് ഞാൻ ജനിച്ചു. ബ്രഹ്മദേവൻ്റെ പുത്രനായിട്ട് ഞാൻ ജനിച്ചു, മാനസപുത്രനായിട്ട് ഞാൻ ജനിച്ചു. അതിനുശേഷം നൈഷ്ഠിക ബ്രഹ്മചാരിയായി ഒന്നിലും താല്പര്യമില്ലാതെ തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുദിച്ച ആ ഈശ്വരനെ, ആ ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട്, ഹേ വ്യാസരേ, ഞാൻ 3 ലോകങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സരസ്വതി ദേവി ബ്രഹ്മലോകത്തിൽ പോയപ്പോൾ സരസ്വതി ദേവി എനിക്ക് മഹതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീണ തരേണ്ടായി. ആ വീണയിൽ ഞാൻ ഇപ്പോഴും ഭഗവാൻ്റെ തിരുനാമങ്ങൾ പാടിക്കൊണ്ട് നടക്കുന്നു. അങ്ങനെയാണ് എനിക്ക് ജ്ഞാനമുണ്ടായത്. ആ ഭഗവാനിലേക്ക് ഉറച്ച ഭക്തിയോട് കൂടിയിട്ട് ആ ഭഗവാനെ സ്വീകരിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ആ ജ്ഞാനസ്വരൂപനായ ഭഗവാൻ ഇരിക്കുമ്പോൾ ഈ വേദങ്ങളിൽ പഠിച്ച കാര്യങ്ങളും വേദങ്ങളിലെ എല്ലാ കാര്യങ്ങളും എൻ്റെ ജ്ഞാനസ്വരൂപനായ ഭഗവാൻ എൻ്റെ മനസ്സിലുള്ളിലിരുന്ന് എനിക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് വേദങ്ങൾ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഭഗവാൻ്റെ കഥകൾ മാത്രം മതി, ഭഗവാനിലേക്കുള്ള ഭക്തി മാത്രം മതി. നിഷ്കാമമായി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാന് വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മനസ്സിൽ ഭഗവാൻ തെളിയും. ആ ഭഗവാൻ മനസ്സിനുള്ളിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മൾ ഭഗവാനായിട്ട് തന്നെ മാറിത്തീരുകയാണ്. ഇത്രയും പറഞ്ഞ് വ്യാസനോട് നാരദ മഹർഷി യാത്രയും പറഞ്ഞ് അവിടുന്ന് യാത്രയായി എന്ന് പറഞ്ഞിട്ടാണ് 6-ാമത്തെ അധ്യായം അവസാനിപ്പിച്ചത്. 7-ാമത്തെ അധ്യായത്തിൽ അശ്വത്ഥാമാവിൻ്റെ പ്രതികാരത്തെ പറ്റിയിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. അതായത് നാരദ മഹർഷി പോയപ്പോൾ വ്യാസൻ ഉടനെ തന്നെ സരസ്വതി നദിയിൽ പോയിട്ട് കുളിച്ച് ആചമനങ്ങളൊക്കെ ചെയ്ത് ഭക്തി കൊണ്ട് മനസ്സിനെ അടക്കി തൻ്റെ ശമ്യാപ്രാസം എന്ന് പറഞ്ഞ ആശ്രമത്തിൽ സമാധിയിൽ ലയിച്ചു. വേറൊന്നും നോക്കിയില്ല. ആ സമാധിയിൽ ലയിച്ചിരിക്കുന്ന സമയത്ത് ആ ഹേ ശൗനകാദി മഹർഷിമാരെ, സമാധിയിൽ ഭഗവാനെ കണ്ടു എന്നാണ് പറഞ്ഞത്. ആ ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാൻ്റെ ലീലകളെ വർണ്ണിച്ചുകൊണ്ട് ഭാഗവതം വ്യാസൻ രചിച്ചു. ആ ഭാഗവതമാണ് തൻ്റെ പുത്രനായിട്ടുള്ള ശ്രീശുകനെ പഠിപ്പിച്ചത്. ആ സമയത്ത് ശൗനകാദി മഹർഷിമാർ സൂതനോട് ചോദിക്കുകയുണ്ടായി, ഹേ സൂത, ആത്മാരാമനായിട്ടുള്ള ഒരു പശുവിൻ്റെ കറവ് സമയം പോലും നിൽക്കാത്ത ഗോദോഹനെന്ന് പറയാം, അത്ര പോലും ഒരു ഭാഗത്ത് നിൽക്കാത്ത ശ്രീശുക ബ്രഹ്മർഷി എങ്ങനെയാണ് ഭാഗവതം പഠിച്ചത് എന്ന ചോദ്യത്തിന് മറുപടി പറയൂ എന്ന് ശൗനകാദികൾ ചോദിച്ചപ്പോൾ സൂതൻ പറഞ്ഞു, ഹേ ശൗനകാദികളെ, പിതാവിൽ നിന്ന് ഭാഗവതം കേട്ട ശ്രീശുക ബ്രഹ്മർഷി ആ ആത്മാരാമനായിരിക്കുന്ന അതേ അവസ്ഥ ഭാഗവതം വായിച്ചപ്പോൾ തോന്നി എന്നാണ് പറഞ്ഞത്. ഭാഗവതം പഠിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണോ ശ്രീശുക ബ്രഹ്മർഷി ആത്മാരാമനായി ഒന്നിലേക്ക് യാതൊരു ബന്ധവുമില്ലാതെ ആത്മാരാമനായിരിക്കുന്ന അതേ അവസ്ഥ തന്നെയാണ് ഭാഗവതം വായിച്ചപ്പോഴും ശ്രീശുക ബ്രഹ്മർഷിക്ക് തോന്നിയത്.
അതുകൊണ്ട് ലോകത്തിന് ഭാഗവതം ഉപദേശിച്ചാൽ ഭഗവാന്റെ ഭക്തന്മാരെല്ലാം ആത്മാരാമന്മാരായി തീരുമെന്നും അവർക്ക് പ്രയോജനപ്പെടട്ടെ എന്നും വിചാരിച്ചുകൊണ്ടാണ് ശ്രീ ശുഖബ്രഹ്മർഷി ഭാഗവതം പഠിച്ചത്. അതിനുശേഷം പറയുകയാണ് സൂതൻ, പറയുകയാണ് സൗനകാദി മഹർഷിമാരെ, ഞാൻ പരീക്ഷത്തിൻ്റെ കഥയും പാണ്ഡവരുടെ അവസാന കാല ചരിത്രവും ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. അവിടുന്നാണ് അതിൻ്റെ ഭാഗവതത്തിൻ്റെ തുടക്കം. അതുകൊണ്ട് അത് മനസ്സിലാക്കൂ. ഭാരതയുദ്ധം 18 ദിവസം നീണ്ടു നിന്നു. 18-ാമത്തെ ദിവസം ഭീമസേനൻ്റെ ഗദാപ്രഹരമേറ്റ് ദുര്യോധനൻ വീണു. യുദ്ധം അവസാനിച്ചു. ജയിച്ച പാണ്ഡവന്മാർ അവരുടെ കൂടാരത്തിലേക്ക് യാത്രയായി. കൗരവപക്ഷത്ത് ഇനി ഉണ്ടായിരുന്ന 3 പേരായിട്ടുണ്ടായിരുന്നുള്ളൂ: കൃപാചാര്യരും അശ്വത്ഥാമാവും കൃതവർമാവും. ഈ 3 പേർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അവർ ദുര്യോധനനെ വന്ന് കണ്ടു. ദുര്യോധനൻ്റെ അടുത്ത് പറഞ്ഞു, സാരമില്ല ദുര്യോധന, ഞങ്ങൾ പാണ്ഡവന്മാരുടെ വംശത്തെ ഞങ്ങൾ നശിപ്പിച്ച് കളയാമെന്ന് പ്രതിജ്ഞയെടുത്തും കൊണ്ട് അന്ന് രാത്രി 3 പേരും ആരും അറിയാതെ പാഞ്ചാലിയുടെ പുത്രന്മാരെയും ദൃഷ്ടദ്യുമ്നനെയും ശിഖണ്ഡിയെയും തീയിലിട്ട് കൊന്നു എന്ന് പറഞ്ഞു, പ്രതിച്ചു കളഞ്ഞു. അവർ 3 പേരും ഇത്രയും നീചപ്രവൃത്തി ചെയ്തത് പിറ്റേ ദിവസം കാലത്ത് പാണ്ഡവന്മാരെല്ലാവരും അറിഞ്ഞു. പാഞ്ചാലി മക്കളുടെ മരണവൃത്താന്തം കേട്ട് കരഞ്ഞു. ആ കരയുന്ന പാഞ്ചാലിയോട് അർജുനൻ അശ്വത്ഥാമാവിൻ്റെ തല വെട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഭഗവാൻ കൃഷ്ണനും അവിടെ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അശ്വത്ഥാമാവിനെ തല വെട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അർജുനൻ പറഞ്ഞപ്പോൾ ഭഗവാൻ ഒന്നും അറിയാത്ത മാതിരി അവിടെ നിന്നു. ഭഗവാൻ അർജുനൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്താ അർജുന വിവരക്കേട് കാണിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ് ഭഗവാൻ നോക്കിയത്. ഭാര്യയോടുള്ള സ്നേഹം കാരണം കൊണ്ട് അർജുനൻ്റെ വിവരം കുറച്ച് നേരത്തേക്ക് ഇല്ലാതെയായിപ്പോയി. കാരണം തൻ്റെ ഗുരുപുത്രനെയാണ് വധിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞ്, കൃഷ്ണ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് കൃഷ്ണനെയും കൂട്ടിയും കൊണ്ട് അർജുനൻ അശ്വത്ഥമാവിൻ്റെ പിന്നാലെ പാഞ്ഞു. അശ്വത്ഥമാവിനെ പിടിക്കുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ അശ്വത്ഥമാവ് തിരിഞ്ഞു നിന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ബ്രഹ്മാസ്ത്രം തൻ്റെ നേരെ വരുന്നത് കണ്ട് പേടിച്ചു പോയിട്ടുള്ള അർജുനൻ ഭഗവാൻ കൃഷ്ണൻ്റെ കാലിൽ വീണ് ശരണം പ്രാപിച്ചു. ഉടനെ ഭഗവാൻ അർജുനനോട് പറഞ്ഞു, അർജുന ബ്രഹ്മാസ്ത്രത്തിന് പകരം ബ്രഹ്മാസ്ത്രം തന്നെ അയക്കൂ എന്ന് പറഞ്ഞ് അർജുനനും തൻ്റെ കയ്യിലുള്ള ബ്രഹ്മാസ്ത്രത്തെ അയച്ചു. 2 ബ്രഹ്മാസ്ത്രത്തെയും ഭഗവാൻ പിൻവലിച്ചു. കാരണം 2 ബ്രഹ്മാസ്ത്രങ്ങളും കൂട്ടിമുട്ടിയാൽ പ്രപഞ്ചം ഇല്ലാതെയാവും. അത് കാരണം ഭഗവാൻ തന്നെ 2 ബ്രഹ്മാസ്ത്രത്തെയും നശിപ്പിച്ചു കളഞ്ഞു. ഈ സമയം അർജുനൻ തേരിൽ നിന്ന് ചാടിയിറങ്ങി ആരെ അശ്വത്ഥമാവിനെ പിടിച്ചു കിട്ടി. ഭഗവാൻ അർജുനനോട് പറഞ്ഞു, അർജുന ഉടനെ തന്നെ അശ്വത്ഥമാവിനെ കൊന്നോളൂ, ഇനി സമയം അധികം വെച്ചിരിക്കേണ്ട. അർജുനൻ അത് കേട്ടില്ല.
അർജുനൻ പറഞ്ഞു, ഹേ കൃഷ്ണ, ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് പാഞ്ചാലിക്ക്. പാഞ്ചാലിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. ഭഗവാൻ അർജുനനോട് പറഞ്ഞു, അർജുന, നിനക്കിതാണ് സമയം, നീ ചെയ്തോളൂ. ഗുരുപുത്രൻ, അതായത് ബ്രാഹ്മണനായിട്ടുള്ള അശ്വത്ഥാമാവിന് ആയുധങ്ങളെടുക്കാൻ അധികാരമില്ല. അത് കാരണം കൊണ്ട് അധർമ്മം പ്രവർത്തിച്ച ഈ അധർമ്മിയെ ഇപ്പോൾ നീ വധിച്ചു കളഞ്ഞോ, അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ട് വരും. ഭഗവാൻ അറിയാം എന്താണ്ടാവാൻ പോകണമെന്നുള്ളത്, ഭഗവാൻ അറിയാം. അങ്ങനെ അർജുനൻ കേട്ടില്ല. കെട്ടിയിട്ട് പാഞ്ചാലിക്ക് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു, പാഞ്ചാലി, ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു എൻ്റെ ആ ഈ അശ്വത്ഥമാവിനെ, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോൾ പാഞ്ചാലി ആ അശ്വത്ഥമാവിനെ നമസ്കരിച്ചു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു അർജുനനോട്, അദ്ദേഹത്തിൻ്റെ കെട്ടഴിച്ചു വിടുമെന്ന് പറഞ്ഞു, കെട്ടഴിക്കൂ എന്ന് പറഞ്ഞു. അങ്ങയുടെ ഗുരുവിൻ്റെ മകനല്ലേ ദ്രോണരുടെ ഭാര്യ, അതുമാതിരി ഇവൻ്റെ അമ്മ ആയിട്ടുള്ള കൃപി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നില്ലേ? ഹേ അർജുന, അങ്ങയ്ക്ക് ധർമ്മത്തെ അറിയാം. ധർമ്മത്തെ അറിയുന്ന അങ്ങ് കൊല്ലരുത്. എനിക്കോ പുത്രദുഃഖം ഉണ്ടായി. ആ പുത്രദുഃഖം ഗുരുവിൻ്റെ ഭാര്യയായ കൃപിക്ക് ഉണ്ടാവരുത് എന്ന് പാഞ്ചാലി പറഞ്ഞപ്പോൾ എല്ലാവരും അനുമോദിച്ചു. പാഞ്ചാലി, നീ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞ് അനുമോദിച്ചു. ധൃതരാഷ്ട്ര ധർമ്മപുത്രരും അവിടെ കൂടിയിരുന്ന എല്ലാവരും പാഞ്ചാലിയെ അനുമോദിച്ചു. ഭീമസേനൻ മാത്രം എതിർത്തു. ഉടനെ അർജുനൻ തൻ്റെ വാളുകൊണ്ട് അശ്വത്ഥമാവിൻ്റെ തല മുട്ടയടിച്ച് ശിരസിലെ ആ രത്നം എടുത്തും കൊണ്ട് പാഞ്ചാലിക്ക് കൊടുക്കേണ്ടായി. ആ പാഞ്ചാലിക്ക് രത്നത്തെ കൊടുത്ത് എല്ലാവരും പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഏഴാമത്തെ അധ്യായം പറഞ്ഞത്. ഇനി അടുത്ത അധ്യായത്തിലാണ് കുന്തി സ്തുതി എന്ന് പറയുന്ന വലിയ ഒരു നല്ലൊരു ഭാഗത്തിനെ പറ്റിയിട്ട് പറയണത്. കുന്തി എന്ന് പറഞ്ഞാൽ കുത്യതേ ഇതി കുന്തി എന്നാണ് പറയുക. അതായത് എപ്പോഴും ദുഃഖിക്കുന്നവൾ എന്നർത്ഥം. കുന്തിരാർത്ഥം എപ്പോഴും ദുഃഖിക്കുന്നവൾ എന്നർത്ഥം. കുന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശൂരസേന മഹാരാജാവിൻ്റെ, അതായത് വസുദേവരുടെ അച്ഛൻ ശൂരസേന മഹാരാജാവ്, ശൂരസേന മഹാരാജാവിൻ്റെ ഭാര്യയുടെ പേരാണ് മാരിഷ. ആ ശൂരസേന മഹാരാജാവിൻ്റെ മകളാണ് കുന്തി, വസുദേവൻ്റെ പെങ്ങള്. ഒരിക്കെ ശൂരസേന മഹാരാജാവിൻ്റെ ചങ്ങാതിയായ ഭോജരാജാവിന് പെൺമക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ശൂരസേന മഹാരാജാവ് ഭോജരാജാവിന് കുന്തിയെ ദത്തുപുത്രിയായിട്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അവിടെ വെച്ച് കുന്തി പാണ്ഡുവിനെ വിവാഹം കഴിച്ചു. പാണ്ഡുവിനെ വിവാഹം കഴിച്ച് ഒരിക്കൽ പാണ്ഡു നായാട്ടിന് പോയപ്പോൾ രണ്ട് മാൻപേടകൾ ഗർഭാധാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ മാൻപേടകളെ പാണ്ഡു വധിച്ചു. ആ മാൻപേടകൾ കിന്ദമൻ എന്ന് പറഞ്ഞ മുനിയും ആ മുനിയുടെ പത്നിയുമായിരുന്നു.
ആ കിന്തമൻ എന്ന മുനി തൻ്റെ പത്നിക്ക് മാൻപേടകളുടെ രൂപത്തിൽ ഗർഭാധാനം ചെയ്യണ സമയത്ത് ആണ് പാണ്ഡു വധിച്ചത്. പെട്ടെന്ന് ഈ രണ്ട് മാൻപേടകൾ രണ്ട് ശവശരീരങ്ങളായിട്ട് അവിടെ വന്നു വീണു. മുനി പാണ്ഡുവിനെ നോക്കി, നീ ഇനി സ്ത്രീ സംസർഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ തല പൊട്ടിപ്പോകട്ടെ എന്നൊരു ശാപവും കൊടുത്തിട്ടാണ് ആ ശ്വാസം കിന്തമൻ എന്ന മുനി ശ്വാസം ത്യജിച്ചു കളഞ്ഞത്. തൻ്റെ വംശം നിലനിർത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള പാണ്ഡു തൻ്റെ രാജ്യം വിട്ട് തപസ്സിന് പോയി. കുന്തി തൻ്റെ തനിക്ക് കിട്ടിയ വരം കൊണ്ട് മക്കളെ സൃഷ്ടിച്ചു. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലെ ദുർവാസാവ് അവിടെ വന്നു. ദുർവാസാവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് കുന്തിയെയാണ് വിളിപ്പിച്ചത്. ദുർവാസാവ് മഹർഷിയെ സന്തോഷിപ്പിച്ചു. സന്തോഷിച്ച ദുർവാസാവ് മഹർഷി കുന്തിക്ക് 5 പുത്രന്മാരുണ്ടാവട്ടെ എന്ന് പറഞ്ഞൊരു വരം കൊടുത്തു. ഋഷി അഥർവവേദത്തിലെ മന്ത്രങ്ങളെ കൊണ്ട് ഈശ്വരന്മാരെ ആവാഹിക്കാനുള്ള മന്ത്രങ്ങളൊക്കെ കുന്തിക്ക് ഉപദേശിച്ചു കൊടുത്തു. നേരത്തെ പറഞ്ഞു, ഭഗവാൻ കണ്ണൻ്റെ അച്ഛൻ പെങ്ങളാണ് കുന്തി. അങ്ങനെ ഒരു ദിവസം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, ദുർവാസാവിൻ്റെ ആ അനുഗ്രഹം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അഥർവവേദത്തിലെ സൂര്യദേവനെ ആവാഹിക്കാനുള്ള മന്ത്രം ചൊല്ലിയപ്പോൾ സൂര്യദേവൻ പ്രത്യക്ഷപ്പെട്ടു. നിവൃത്തിയില്ലാതെ സ്വീകരിക്കേണ്ടി വന്നു. അങ്ങനെ സൂര്യനിൽ നിന്ന് കർണൻ എന്നുള്ളൊരു പുത്രനുണ്ടായി. ആ കഥകളൊക്കെ നമുക്ക് പറഞ്ഞാൽ ലേറ്റ് ഇനി ആവുകയുള്ളൂ. അതുപോലെ ധർമ്മരാജാവിൽ നിന്ന് യുധിഷ്ഠിരനുണ്ടായി, വായു ഭഗവാനിൽ നിന്ന് ഭീമനുണ്ടായി, ഇന്ദ്രനിൽ നിന്ന് അർജുനനുണ്ടായി. മാദ്രി എന്ന് പറയുന്ന പാണ്ഡുവിൻ്റെ രണ്ടാം ഭാര്യയ്ക്ക് അശ്വിനി ദേവന്മാരായിട്ട് നകുല സഹദേവന്മാരെന്ന് പറഞ്ഞിട്ടുള്ള പുത്രന്മാരൊക്കെ ഉണ്ടായി എന്നുള്ള കഥ. അങ്ങനെ ഈ ഭഗവാൻ എല്ലാവരോടും കൂടി ഭാരതയുദ്ധം കഴിഞ്ഞപ്പോൾ മരിച്ചു പോയവർക്ക് ഉദകക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു. എല്ലാവരും മരിച്ചു പോയവർക്ക് ഉദകക്രിയകളൊക്കെ ചെയ്തു. യുധിഷ്ഠിരനെ കൊണ്ട് അശ്വമേധയാഗം നടത്തിച്ചു. എല്ലാം കഴിഞ്ഞ് ഭഗവാൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോകാൻ നേരത്ത് അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തര അലറിക്കരഞ്ഞും കൊണ്ട് പാഞ്ഞു വന്നു, ഭഗവാന്റെ കാക്കിൽ നമസ്കരിച്ചു. അതായത് അഭിമന്യു മരിക്കുമ്പോൾ ഉത്തര ഗർഭിണിയുണ്ടായിരുന്നത്. എല്ലാവരാൽ, അതായത് പാണ്ഡവന്മാരാൽ അപമാനിതനായിട്ടുള്ള അശ്വത്ഥാമാവ്, നാണം കെട്ട അശ്വത്ഥാമാവ് തൻ്റെ അപമാനം സഹിക്കാൻ വയ്യാതെ രണ്ടാമതും ബ്രഹ്മാസ്ത്രം ഉത്തരയുടെ ഗർഭത്തെ ലക്ഷ്യമാക്കിയിട്ട് പാണ്ഡവന്മാരുടെ വംശത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അയച്ചു എന്നാണ് പറയുന്നത്. അതാണ് ആ ഉത്തര അലറി വിളിച്ചും കൊണ്ട് വന്നത്. ബ്രഹ്മാസ്ത്രം പിന്നാലെ കൂടിയിട്ടുണ്ടായിരുന്നു. ഭഗവാൻ പെട്ടെന്ന് തൻ്റെ സുദർശന ചക്രം കൊണ്ട് അസ്ത്രത്തെ തടുത്ത് ഉത്തരയുടെ ഗർഭത്തിലെ സൂക്ഷ്മരൂപത്തിൽ പ്രവേശിച്ച് തൻ്റെ സുദർശന ചക്രം കൊണ്ട് ആ കുഞ്ഞിനെ രക്ഷിച്ചു, കുട്ടിയെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ
എല്ലാവരും കൂടി ഭഗവാനെ നമസ്കരിച്ചു. വസുദേവൻ്റെ സഹോദരിയായിട്ടുള്ള കുന്തി ഭഗവാന്റെ അടുത്ത് വന്ന് വളരെ വാത്സല്യത്തോടു കൂടിയിട്ടും ഭക്തിയോടു കൂടിയിട്ടും ഭഗവാനെ സ്തുതിക്കുകയാണ്. അതാണ് കുന്തി സ്തുതി എന്ന പേരിൽ പറയപ്പെടുന്നത്. ആ കുന്തി സ്തുതിയും ഭീഷ്മസ്തുതിയും വളരെ ചുരുക്കി നാളെ പറയാം. ഈ സ്തുതികളൊക്കെ വളരെ പ്രാധാന്യപ്പെട്ടിട്ടുള്ളതാണ്. ഭാഗവതത്തിലെ സ്തുതികൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. ചുരുക്കിയിട്ടാണെന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കണം, അത് വിശദീകരിച്ച് പഠിക്കുന്നേ വേണം. കഥകളേക്കാൾ പ്രാധാന്യം ആ ഭഗവാന്റെ മഹത്വങ്ങളെ പറ്റിയിട്ട് വിളിച്ചു പറയുന്നതാണ് സ്തുതികൾ. ഭഗവാനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഭഗവാന്റെ മഹത്വങ്ങളെ വിളിച്ചു പറയുക എന്നുള്ളതാർത്ഥം. ആ ഭഗവാനെ വിളിച്ചു പറയുന്ന ഭഗവാന്റെ മഹത്വങ്ങൾ നമ്മളുടെ ചെവിയുടെ ഉള്ളിൽ നമുക്ക് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമായിട്ട് മാറും. വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് സ്തുതികളൊക്കെ മനസ്സിലാക്കിയും കൊണ്ട് കുറേ സ്തുതികൾ വരുന്നുണ്ട്. ഇപ്പോൾ ദേവീ ഭാഗവതത്തിലായാലും വേണ്ടില്ല, ഭാഗവതത്തിലായാലും വേണ്ടില്ല, എന്തിലും ശിവപുരാണത്തിലായാലും വേണ്ടില്ല, സ്തുതി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മഹിമകളെ പറ്റി വർണ്ണിക്കുന്നതാണ് സ്തുതികൾ. അപ്പോൾ അത് കാരണം കൊണ്ട് നാളെ കുന്തി സ്തുതിയും ഭീഷ്മസ്തുതിയും നമുക്ക് നാളെ അവസാനിപ്പിക്കാം. തൽക്കാലപ്പൊന്ന് നിർത്തട്ടെ. നാളെ നമുക്ക് 9:10 ആവാം, നോക്കട്ടെ. അതനുസരിച്ചിട്ട് തൽക്കാലപ്പൊന്ന് നിർത്തട്ടെ. ഹരേ നാരായണ, ഹരേ രാമ, ഹരേ രാമ രാമ രാമ, ഹരേ ഹരി, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരി.